ദൃശ്യം ത്രീ ഉടൻ സംഭവിച്ചേക്കും, സിനിമയുടെ ക്ലൈമാക്സ് മനസ്സിലുണ്ട് എന്ന് സംവിധായകൻ ജീതു ജോസഫ്. ഹായ് ഫ്രണ്ട്സ്, ഐ എം അർജുൻ. അപ്പൊ എല്ലാവർക്കും മൂവി എക്സ്പ്ലോറർ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ക്ലൈമാക്സ് കയ്യിലുണ്ട് എന്നും അതിലേക്ക് നയിക്കുന്ന കഥ രൂപപ്പെടുമ്പോൾ ദൃശ്യം ത്രീ സംഭവിക്കുമെന്നും സംവിധായകൻ ജീതു ജോസഫ് അറിയിച്ചു. ദൃശ്യം ഒന്നിനേക്കാൾ സ്വീകാര്യത ദൃശ്യം ടുവിന് ലഭിച്ചു. ദൃശ്യം മൂന്നിന്റെ ക്ലൈമാക്സ് കയ്യിലുണ്ട്, എന്നാൽ സിനിമയ്ക്കായി കാത്തിരിക്കണം. മോഹൻലാലും ആന്റണി പെരുമ്പാവൂരുമായി ഇതേക്കുറിച്ച് ചർച്ച നടത്തി. ക്ലൈമാക്സിന് ചേർന്ന നല്ലൊരു കഥ കിട്ടുകയാണെങ്കിൽ ഉടൻ ചെയ്യും, എന്നാൽ ബിസിനസ്സിനായിട്ട് ചെയ്യില്ല, രണ്ടോ മൂന്നോ വർഷത്തിനകം ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നും കോട്ടയം പ്രസ് ക്ലബിലെ മുഖാമുഖത്തിൽ ജീതു ജോസഫ് അറിയിച്ചു. ദൃശ്യത്തിന്റെ അത്ര സ്വീകാര്യത ദൃശ്യം ടുവിന് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല. എന്നാൽ ദൃശ്യം ടുവിന്റെ വിജയം അക്ഷരാർത്ഥത്തിൽ താനടക്കമുള്ള അണിയറ പ്രവർത്തകരെ ഞെട്ടിച്ചിട്ടുണ്ട്. OTT റിലീസായാണ് ദൃശ്യം ടുവിന് ഇത്ര വലിയ റീച്ച് ഉണ്ടാക്കിയത്. ദൃശ്യത്തിലെ ജോർജ് കുട്ടി എനിക്ക് പരിചയമുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയല്ല. സ്വന്തം കുടുംബത്തിന്റെ സംരക്ഷണത്തിനായി പലവിധ കഷ്ടപ്പാടുകൾ സഹിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. എന്നാൽ അത്തരത്തിൽ പരിചിതരായ നിരവധി പേരുടെ സ്വഭാവ സവിശേഷതകൾ കോർത്തിണക്കി രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു കഥാപാത്രമാണ് ജോർജ് കുട്ടി. ദൃശ്യം ടുവിന് വേണ്ടി ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള പല കഥാതന്തുക്കളും ആലോചിച്ചിരുന്നു. അതിൽ ജനസ്വീകാര്യത കിട്ടുമെന്ന് ഉറപ്പുള്ള ഒരു സബ്ജക്റ്റാണ് സിനിമയാക്കിയത്. ദൃശ്യം ടുവിലെ ഭാഗങ്ങൾ ചേർത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന പലതരത്തിലുള്ള ട്രോളുകളും പോസിറ്റീവായിട്ടാണ് കാണുന്നത് എന്നും ഇവ സിനിമയുടെ സ്വീകാര്യതയുടെ തെളിവാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അപ്പൊ എന്തായാലും ദൃശ്യം ത്രീ എന്ന സിനിമ വളരെ പെട്ടെന്ന് തന്നെ സംഭവിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെ പറ്റി നിങ്ങൾക്കും പ്രചരിക്കാം. വിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വിഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം.